ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാക്ക് എച്ച് ടി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ കാസ്റ്റിംഗ് ആണ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുമ്പൊക്കെ കാസ്റ്റ് ചെയ്യുന്ന നമ്മൾ പ്ലാസ്റ്റിക് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് ശരിയാകുമെന്ന് അറിയില്ല എന്നാലും നമ്മൾ ചെയ്ത് നോക്കുകയാണ് നമ്മൾ കൊടുവാനുള്ള പിടിയാണ് കാസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഈ വീഡിയോയിൽ ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ വന്നതിന് ശേഷം എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ പോകണ്ടാട്ട ഗൈസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫുൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം അപ്പം ഗൈസ് അത് തുടങ്ങല്ലേ നമ്മൾ അതിനൊരു പൊട്ടി പാളിച്ചത് പ്ലാസ്റ്റിക് ചെയർ എടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യാം ഞാൻ അവിടെ ചെയർ അടുത്തിരിക്കേണ്ടത് പൊട്ടിയ എന്താ ആ ചേരും കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം ചെറിയ കുഴി കുടിക്കുക ഒരുപാട് വലിപ്പം വേണ്ട ചെറിയ കുഴി കുടിക്കുക നമ്മുടെ പാത്രത്തിനനുസരിച്ചിട്ടുള്ള കുഴി കുടിക്കുക നമ്മൾ കുഴി കുടിച്ചതിന് ശേഷം സൈഡിൽ മൂന്ന് മൂന്ന് കല്ല് വെച്ച് അടുപ്പ് സെറ്റാക്കുക അടുപ്പ് സെറ്റാക്കുക നമ്മുടെ ബൗളിനും ഭാഗമായിട്ടുള്ള അടുപ്പ് ഈ ബൗൾ നമുക്ക് വേറെ പർപ്പസ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതിൽ എന്തെങ്കിലും ഒഴിച്ചാൽ ആ ബൗളിൻ്റെ കളർ അതിൽ പിടിക്കുകയാണ് അതുകൊണ്ട് നമ്മളത് കളഞ്ഞ ബൗളാണ് അതുകൊണ്ടാണ് കാസ്റ്റിങ്ങിന് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് സെറ്റാക്കി അതിന് ശേഷം നമ്മളൊരു പാത്രം എടുക്കുക ഈ പാത്രത്തിൽ നമ്മൾ മണ്ണ് നല്ല പൊടി മണ്ണ് ചലിച്ചിങ്ങനെ ഇടുക ചെലിച്ചിടുക പറയുന്നത് അതിനെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള മണ്ണാക്കുക അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കാൻ സാധ്യത പെർഫെക്റ്റ് ആയിരിക്കുള്ളൂ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുകയുള്ളൂ ഓക്കേ അതിന് ശേഷം നമ്മൾ കത്തിക്കാനുള്ള പരിപാടി നോക്കുക പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് കത്തിക്കുകയും കത്തിച്ച് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ആ പെട്ടി പാത്രത്തിൽ ഇട്ടതിന് ശേഷം അവൾ ഒരുപാട് നേരം നിൽക്കാൻ പാടില്ല കാരണം പ്ലാസ്റ്റിക് ആണ് അതിൻ്റെ സ്മെല്ലൊന്നും ശ്വസിക്കാൻ പാടില്ല നമുക്ക് അപ്പം നമ്മൾ ആദ്യം കത്തിക്കുക നമ്മളിവിടെ പേപ്പർ വെച്ച് പേപ്പറും കുറച്ച് വിറകുകളും യൂസ് ചെയ്ത് കത്തിക്കുന്നുണ്ട് നന്നായി നന്നായി കത്തണം കൈസ് അല്ലാണ്ട് അല്ലാണ്ട് കാര്യമില്ല അത്യാവശ്യം നന്നായി കത്തിയാൽ മാത്രം ആ പാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ കെട്ടുപോകും ഓക്കെ അതിന് മുമ്പായിട്ട് നമ്മൾ ചേർന്നില്ലേ ചേർന്ന് കുഞ്ഞു കുഞ്ഞു പീസുകളാക്കുക നമുക്ക് ആ ബൗളിൽ സെറ്റ് ആവുന്ന ബൗളിൽ ബൗളില് കറക്റ്റായിരിക്കാൻ പറ്റുന്ന രീതിയുള്ള പീസുകൾ ഏകേ അപ്പം ചെറിയ ചെറിയ പീസുകളാക്കുക ഇത് കത്തിച്ച ശേഷം ബൗൾ വെക്കുക എന്നിട്ട് ആ പീസുകൾ നേരെ അടുക്കുക ആ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ചെറിയ പീസുകൾ ആ പാത്രത്തേക്ക് ഇട്ട് കൊടുക്കുക ആ പാത്രത്തേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം അവ നിൽക്കണ്ട പിന്നെ നമ്മൾ അത് അത് കത്തി വെള്ളം പോലെ ആയതിനു ശേഷം തിരിച്ചങ്ങട്ട് പോയാൽ മതി കാരണം പ്ലാസ്റ്റിക് ആണ് നമ്മൾ അങ്ങനെ ശ്വസിച്ചാൽ നമുക്ക് സീൻ ആവും പിള്ളേരൊന്നും അത് അധികം ചെയ്യാണ്ടിരിക്കുക ഓക്കേ അപ്പോൾ നമ്മൾ നല്ല നല്ല ഹീറ്റ് ഉണ്ടാവും മാ സാധനം ആ വെള്ളം പ്ലാസ്റ്റിക് ഉരുകുമ്പോൾ എന്താ ഏറെക്കുറെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് അത് ഇത് പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴെങ്കിലും ഏറെക്കുറെ രാത്രിയായി അപ്പോൾ ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അപ്പോൾ നമ്മളെ കൊടുവാളിൻ്റെ പിടിയാണ് കാസ്റ്റ് പിടി പിടിയാണ് പ്ലാസ്റ്റിക് ഉരുക്കി ഒഴുകാൻ പോകുന്നത് അപ്പം നമ്മളതിനുവേണ്ടി അച്ഛൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ആ ഭാഗത്ത് മാത്രം കുറച്ച് വെള്ളം തെളിക്കുക അതിന് ശേഷം കുറച്ച് മണ്ണെടുത്ത് അതിൻ്റെ മേലെ ആക്കുക നമുക്ക് വേണ്ട സാധനം വെച്ച് അതിലൊന്ന് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി വേറെ പണിയൊന്നുമില്ല ഓക്കെ അതിന് ശേഷം നമ്മുടെ കൊടുവാൾ നമ്മൾ കൊടുവാൾ എന്ന് പറയുന്നത് ആ അത് അതിൽ വെച്ചിട്ട് നന്നായി ഒന്ന് നമ്മൾ കാ ആ പ്ലാസ്റ്റിക് ഉരുക്കി അതിലങ്ങൾ ഒരിക്കുക അപ്പം നല്ല ഹീറ്റായിരിക്കും അവിടെ അതിൻ്റെ അടുത്തൊന്നും നമ്മൾ നിൽക്കാൻ പാടില്ല വല്ല നല്ല ഹീറ്റാണ് ആ അത് ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് പോവുക പിന്നെ പിറ്റേ ദിവസം രാവിലെ വന്ന് അത് ഉണങ്ങി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായി ഒന്ന് വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് അതിൽ പിഴിച്ചിരിക്കുക നമ്മൾ അന്നും കല്ലുമൊക്കെ നമ്മളൊന്ന് തട്ടിക്കളയുക അതിന് ശേഷം നമ്മളതിൻ്റെ എക്സസ് പോഷൻസ് അതുപോലെ തന്നെ അപ്പത്തേക്കും ഇപ്പോഴത്തേക്കും സ്പ്രെഡായ സാധനങ്ങളൊക്കെ നമ്മൾ മുറിച്ച് കളയുക അതിൻ്റെ നന്നായി ഒന്ന് ഉഴക്കുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഷോക്കി അതിലൊന്ന് ഒരു ഒരു ഇൻസ്റ്റലേഷൻ ചുറ്റി ചുറ്റിയെടുക്കേണ്ടത് വെറുതെ ഒന്നുമില്ല ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കണ്ട ശേഷം എല്ലാവരും മാക്സിമം എപ്പോഴും പറയുന്നു അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്